ഇപ്പോൾ ഗവർണർക്കെതിരെ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രതിഷേധം തുടരുകയാണ് വിശദാംശങ്ങൾ റിയാസ് കെ എം ആർ നമുക്ക് നൽകുന്നുണ്ട് റിയാസ് ഏത് ഇപ്പോൾ പ്രതിഷേധക്കാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാവുന്നുണ്ടോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അനുജ ഇവിടെ എസ് എഫ് ഐ പ്രവർത്തകർ ഇവിടെയുണ്ട് അതേസമയം അവർ പ്രത്യക്ഷമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നടന്നിട്ടില്ല എങ്കിലും ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഈ ബാനറുകളിൽ ചിലത് ഉലഞ്ഞിരുന്നു ആ ബാനറുകൾ വീണ്ടും ഉയർത്തി എസ് എഫ് ഐ പ്രവർത്തകർ എന്നുള്ളതാണ് കനത്ത പോലീസ് സന്നാഹമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ആ ബാനറുകളെല്ലാം തന്നെ ഉയർത്തി ഇവിടെ പോലീസ് തീർത്ത ബാരിക്കേഡിന് മുൻപിൽ ഇവിടെ പ്ലക്കാർഡുകളും ഒപ്പം തന്നെ എസ് എഫ് ഐയുടെ കൊടികളും എല്ലാം തന്നെ അവർ വീണ്ടും സ്ഥാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എ ഐ എസ് എഫിൻ്റെ മാർച്ച് നടക്കും അത് പതിനൊന്ന് മുപ്പതോടുകൂടിയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒരുപക്ഷേ ഗവർണർ മാധ്യമങ്ങളെ കാണും എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരായ ആളുകളെല്ലാം തന്നെ ഇതിന് സമീപത്തുണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലീസിൻ്റെ വാനിന് മുകളിൽ കയറി ആ ഒരു ബാനർ ശരിയാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഈ മാർച്ചിനെ നേരിടാൻ വേണ്ടിയാണ് പോലീസ് വാൻ ഏർപ്പെടുത്തിയിരുന്നത് എന്നാൽ അത് അതിന് മുകളിൽ കയറി ഇത് ശരിയാക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എസ് എഫ് ഐ പ്രവർത്തകർ പറഞ്ഞത് ഇത് നിലവിൽ ഒലഞ്ഞു പോയ ബാനറുകൾ ശരിയാക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇവിടേക്ക് ആളുകളെ അകത്തേക്ക് കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ഗവർണർ താമസിക്കുന്ന കാടമം ഗസ്റ്റ് ഹൗസ് പരിസരത്തേക്കൊക്കെ നടക്കുന്നത് എന്തായാലും ഈ ബാനർ ശരിയാക്കിയ ശരിയാക്കിയപ്പോൾ ബാനറുകൾ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണോ അല്ല ശരിയാക്കുകയാണോ ഇനിയിപ്പോ ഏത് രീതിയിലുള്ള പ്രതിഷേധമായിരിക്കും ഉണ്ടാവുക പ്രതിഷേധം ആയിരിക്കും ഉണ്ടാവുക എന്തായാലും ഇപ്പോൾ ബാനറുകൾ ശരിയാക്കാൻ വന്ന എസ് എഫ് ഐ പ്രവർത്തകൻ്റെ പ്രതികരണമാണ് കാരണം ആ ബാ ഇന്നലെ അത് ഡോൺ സ്പിറ്റ് എന്ന് ഒന്ന് എഴുതിയ ബാനറുകൾ ഒപ്പം തന്നെ ഗവർണർക്ക് മുദ്രാവാക്യം വിളികളുമായി ഉയർത്തിയ ബാനറുകളെല്ലാം തന്നെ ഇവിടെ മിസ്റ്റർ ചാൻസലർ ദിസ് ഇസ് കേരള തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ ബാനറുകൾ ആണ് ഇപ്പോൾ അവർ ശരിയാക്കിയിട്ടുള്ളത് അത് മാത്രമല്ല പതാകകളെല്ലാം തന്നെ ശരിയാക്കി ഒരുപക്ഷേ എസ് എഫ്ഐയുടെ പ്രതിഷേധം സംബന്ധിച്ച് നേതൃത്വം വ്യക്തമാക്കുമെന്നാണ് പറഞ്ഞത് എന്തായാലും എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ അടക്കമുള്ളവർ അല്പസമയത്തിനകം ക്യാമ്പസിൽ എത്തുമെന്നൊരു സൂചന കൂടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ലഭിക്കുന്നുണ്ട് അനുജ്യോടെ പ്രതിഷേധം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ റിയാസ് നൽകുന്ന വിവരം അതുവരെ എന്തായാലും നിലവിലൊരു സമാധാന അന്തരീക്ഷം തന്നെയാണ് സർവകലാശാലയ്ക്കുള്ളിൽ ഉള്ളത് അല്ലേ അതായത് എ ഐ എസ് എഫിൻ്റെ മാർച്ചാണ് പതിനൊന്നോ മുപ്പതോടുകൂടി ഇവിടേക്ക് എത്തുക അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ അതിനെ എതിരിടാനുള്ള എല്ലാം തന്നെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഇവിടെ വലിയ ബാരിക്കേഡുകൾ അത് ഇന്നലെ തന്നെ തീർത്തതാണ് അതിന് പുറമെ ഇവിടെ പോ വലിയ പോലീസ് സന്നാഹം നമുക്ക് കാണാം മാത്രമല്ല ഈ ബാരിക്കേഡുകൾക്ക് കെട്ടാനുള്ള വടം ഉപയോഗിച്ചിട്ടുണ്ട് ആ വടത്തിനിടയിലൂടെ മാത്രമാണ് ആളുകളെ അതും കർശനമായ പരിശോധനകൾക്ക് ശേഷം വ്യക്തമായി തിരിച്ചറിയൽ കാർഡുള്ള ആളുകളെ മാത്രമാണ് ജീവനക്കാരാണ് എന്നതിൻ്റെ തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കിയാൽ മാത്രമാണ് ഈ ബാരിക്കേഡിനപ്പുറത്തേക്ക് പ്രവേശിപ്പിക്കുന്നത് ഈ ബാരിക്കേഡിന് ഇവിടെ ഗവർണർ താമസിക്കുന്നത് കാടമ്മം ഗസ്റ്റ് ഹൗസിൻ്റെ ഒന്നാം നമ്പർ മുറിയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ താമസിക്കുന്നത് അതിന് തൊട്ടടുത്ത് ആയുള്ള ചേരലാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ഈ സെമിനാർ നടക്കുന്നത് ആ സെമിനാർ ഗവർണറാണ് ഉദ്ഘാടനം ചെയ്യുക മാത്രമല്ല ഈ വിഷയത്തിൽ എം എസ് എഫിൻ്റെ നിലപാട് വ്യക്തമാക്കാൻ എം എസ് എഫ് നേതാക്കളും അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് സംഘർഷഭരിതമായൊരു സാഹചര്യം യുദ്ധസമാനമായൊരു സാഹചര്യമാണ് ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തുള്ളത് എന്ന് ഈ കാഴ്ചകളിൽ നിന്ന് തന്നെ നമുക്ക് അനുജ തന്നെ ഇന്നത്തെ ഗവർണറുടെ പരിപാടികൾ എന്തൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ ഇന്നത്തെ സന്ദർശനത്തില് അതാണ് ഞാൻ നേരത്തെ വ്യക്തമാക്കിയത് ഗവർണർക്ക് ഇന്നൊരു പരിപാടി മാത്രമാണുള്ളത് ഈ സെമിനാറിൽ പങ്കെടുക്കുക അത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനുശേഷം ഗവർണർ രാത്രിയോടുകൂടി ഇവിടെ നിന്നും മടങ്ങും രാത്രി തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരത്ത് എത്തിയാൽ പോലും ഗവർണർക്കെതിരെയുള്ള ഈ പ്രതിഷേധം അവസാനിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെയൊക്കെ നടന്ന ഇവിടെ നടന്ന സമാനമായ ഈ സാഹചര്യങ്ങൾ സംഭവങ്ങൾ എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് എന്തായാലും ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന് എസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനു പുറമെയാണ് കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇപ്പോൾ ും ഗവർണർ എസ് എഫ് ഐ പോര് കടിക്കുന്ന സാഹചര്യം തന്നെ കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്നും പ്രതിഷേധം തന്നെ തുടരുമെന്നാണ് എസ് എഫ് ഐ വ്യക്തമാക്കിയിട്ടുള്ളത് എം എസ് എഫ് ഉൾപ്പെടെയുള്ള സംഘടനകളും അതിന്റെ ഭാഗമാകും നിലവിൽ ഗവർണർ താമസിക്കുന്ന ഗസ്റ്റ് ഹൌസിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ നൽകിയത് റിയാസ് കെ എം ആർ ആണ്